ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മറവിൽ ജീവനക്കാരെ നിയോഗിച്ച് പണം പിരിച്ചെന്ന് പരാതി ഉയർന്ന തിരുവനന്തപുരം സ്വപ്നക്കൂട് ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജീവനക്കാരുടെ പേരിൽ അവരറിയാതെ ടെസ്റ്റ് തുടങ്ങിയെന്ന പരാതിയിലാണ് സൊസൈറ്റി സെക്രട്ടറി ഹാരിസിനെതിരെ പോലീസ് കേസെടുത്തത്. ജീവനക്കാരുടെ പേരിൽ അവരറിയാതെ സ്വപ്നദീനം ചാരിറ്റബിൾ കൂട്ടായ്മ എന്ന പേരിൽ കൂത്താളിയിൽ ട്രസ്റ്റ് തുടങ്ങിയെന്നായിരുന്നു പരാതി. തിരുവനന്തപുരത്തെ സ്വപ്നക്കൂടെന്ന ജീവകാരുണ്യ സ്ഥാപനത്തിന്റെ പേരിൽ കോഴിക്കോട് ജില്ലയിൽ ജീവനക്കാരെ നിയോഗിച്ച് പിരിവ് നടത്തി പണം തട്ടിയത് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വപ്നക്കൂടിന്റെ സെക്രട്ടറിയായ ആലപ്പുഴ സ്വദേശി ഹാരിസാണ് ഇതിനു പിന്നിലെന്നായിരുന്നു ജീവനക്കാരുടെ ആരോപണം. ഇതിനു പിന്നാലെയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പിന് ഹാരിസിനും ഭാര്യ സെമീറയ്ക്കുമെതിരെ പേരാമ്പ്ര പോലീസ് എടുത്ത കേസിന്റെ വിവരവും പുറത്തുവരുന്നത്. പണം പിരിക്കാനായി നിയോഗിച്ച ജീവനക്കാരിയായ ശ്രീജയുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ച് ട്രസ്റ്റ് തുടങ്ങിയെന്ന പരാതിയിലാണ് പോലീസ് അന്വേഷണം. കൂത്താളി ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത സ്വപ്നതീരം ചാരിറ്റബിൾ കൂട്ടായ്മയുടെ സെക്രട്ടറി രേഖകളിൽ നന്മണ്ട സ്വദേശി ശ്രീജയാണ്. എന്നാൽ തന്റെ കള്ള ഒപ്പിട്ട് ഹാരിസും ഭാര്യ സെമീറയും ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തതാണെന്നായിരുന്നു ശ്രീജയുടെ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹാരിസിനും സെമീറയ്ക്കുമെതിരെ വ്യാജരേഖ ചമച്ചതിന് പോലീസ് കേസെടുത്തത്. അങ്ങനെ കുറച്ച് രണ്ടു മൂന്ന് സ്റ്റാഫുകളോട് പറഞ്ഞു. അപ്പോൾ ഇപ്പം പുതുതായിട്ട് ചെയ്ത ചാരിറ്റിനെ ട്രസ്റ്റിനെ പറ്റിയുമ്പോൾ അന്വേഷിക്കണമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ എടുത്ത് പോകുന്നത്. അവിടെ പോയപ്പം ഞങ്ങളോട് പറഞ്ഞ പ്രകാരം ഞങ്ങൾ അപേക്ഷയും കൊടുത്ത് ഒരു സ്റ്റാമ്പ് പേപ്പറൊക്കെ വാങ്ങിക്കൊടുത്ത് അവിടെ നിന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സർട്ടിഫൈഡ് കോപ്പി കിട്ടി. അതിൽ നോക്കിയപ്പോഴാണ് ഇത് എൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത്. സെക്രട്ടറി ഞാനാണ്, പിന്നെ ഒരു രാജീവേട്ടെ കൂത്താളികളെ ഷിനി ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഓള് 7 അംഗത്തിൽ ഒരാളാണ്. പരാതിക്കാരിയെ ചതിക്കണമെന്ന ഉദ്ദേശത്തോടെ സ്വപ്നതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പരാതിക്കാരിയുടെ പേരും വിലാസവും ഒപ്പും വ്യാജമായി ചേർത്തതായാണ് FIR പറയുന്നത്. ട്രസ്റ്റിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട ശ്രീജ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ശ്രീജയും ഒപ്പമുണ്ടായിരുന്ന ആളുകളും അഭ്യർത്ഥിച്ച പ്രകാരം ഇവരെ ട്രസ്റ്റ് തുടങ്ങാൻ സഹായിക്കുമായിരുന്നുവെന്നാണ് ഹാരിസിന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.